Hi everyone, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഈ പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് നേർപ്പിച്ചെടുക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഇതിനകത്തൊഴിച്ചിട്ടൊന്ന് ഇതൊന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു കട്ടയും ഇല്ലാതെ നമുക്കിതൊന്ന് നേർപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പാലിൻ്റെ അകത്തേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരണം. അതാണ് ഈ പുഡിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ പാല് ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം. ഇനി വേണമെങ്കിൽ ഒന്ന് ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ്.